ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് വിത്ത് സോണി സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ ആ ഒരു ഒരുക്കം എന്ന് പറയുന്ന ഇതാണ് ഒരു സിമ്പിൾ മേക്കപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇതിലൊരു കൺസീലറോ ഒരു ഫൗണ്ടേഷനോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഒരു സിമ്പിൾ കുർത്തയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിനു പറ്റിയൊരു സിമ്പിൾ മേക്കപ്പ് അപ്പോൾ നിങ്ങൾക്കൊരു പെണ്ണ് കാണലിന് ഒരു സാധാരണക്കാർക്ക് നിങ്ങളുടെ ഉള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് വെൻ ടാൽക്കം പൗഡർ ഒക്കെ വെച്ചിട്ട് എങ്ങനെ സുന്ദരിയാവാം എങ്ങനെ ഒരുങ്ങാം നിങ്ങളുടെ സ്പെഷ്യൽ ഫങ്ഷന് വേണ്ടി അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇൻട്രോ കുറച്ച് ലോങ്ങ് ആണ് അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ വീഡിയോ കാണാവുന്നതാണ് സോ ഇതിൽ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുങ്ങണം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ടിപ്സ് എല്ലാം കേൾക്കുക ഓക്കെ അധികം വലിച്ചു നീട്ടുന്നില്ല ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സ്കിന്നിനെ പറ്റി തന്നെ പറയാം സോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ദിവസം കുറച്ച് മുൻപേ കുറച്ച് നേരത്തെ നിങ്ങൾ എണീക്കുക എണീറ്റതിന് ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അപ്പം നല്ലൊരു ക്ലീൻ ഫേസിൽ മാത്രമേ ഒരു പൗഡർ ആണെങ്കിൽ പോലും ഇട്ട് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങളുടെ സ്കിന്നിൽ പിമ്പിൾ ഉണ്ട് പിഗ്മെൻറ്റേഷൻസ് ഉണ്ട് അതൊക്കെ തൽക്കാലം ലീവ് ചെയ്യ് നിങ്ങൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴുകുക അതിനുശേഷം സെക്കൻഡ് തിങ് സ്ക്രബ് ചെയ്യുക അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് എന്ത് സ്ക്രബോടുക ആ സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ക്രബ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കാപ്പിപ്പൊടിയും അരിപ്പൊടിയും വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പഞ്ചസാര വെച്ചിട്ടുള്ള സ്ക്രബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ് ഫേസിന് അനുയോജ്യമായ രീതിയിൽ ചെയ്യുക ഓക്കെ അപ്പോൾ സ്ക്രബ്ബിങ്ങും ഫേസ് വാഷിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു മോയിചറൈസർ അപ്ലൈ ചെയ്യുക അപ്പോൾ മോയ്സ്ചറൈസർ ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക അപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും മോയ്സ്ചറൈസിങ് അതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ മുടക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് ഉണ്ട് അത് യൂസ് ചെയ്യുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്കിന്നിൽ അതൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്നാലാണ് നമ്മൾ എന്ത് ഒരു വൃത്തിയുള്ളൂ ആ ഒരു പരിപാടി തീരുന്നവരെ നമുക്ക് വൃത്തിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാലാമത്തെ കാര്യം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക നല്ലൊരു സൺസ്ക്രീൻ ഇപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെയാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൺസ്ക്രീൻ ഓക്കെ ഇപ്പോൾ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ലാതിരിക്കുക നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നിട്ട് രാത്രി ഇട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മിനിമം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇതേ നാല് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സ്കിൻ കെയറിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഇത് ഈ രീതിയിൽ സ്കിൻ പ്രിപ്പ് ചെയ്യുക സെക്കൻഡ് നമുക്ക് ഹെയറിലോട്ട് ഇടങ്ങാം അപ്പം ഹെയർ ഒക്കെ തലേന്ന് രാത്രി രാവിലെ തന്നെ ആരും ഇരുന്ന് കുളിക്കാതിരിക്കുക അപ്പോൾ ഈ നനഞ്ഞ മുടിയിലൊരു ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയായിരിക്കും ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓക്കെ എല്ലാവരും തലേന്നേ കുളിച്ചിട്ട് ആ മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഷാംപൂ കണ്ടീഷനൊക്കെ ചെയ്യുക ഇവൻ ഷാംപു ചെയ്യുക ഷാംപു ചെയ്ത് എന്തായാലും കണ്ടീഷനും ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ ഹെയർ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒന്ന് ഷാംപൂ ഒക്കെ ചെയ്ത് നല്ല വൃത്തിക്കിട്ടേക്കുക മൂട്ടി ഒരുപാട് ഓയിലൊക്കെ ഇട്ട് വെക്കാതെ പക്ഷെ ആവശ്യത്തിന് ഒരു ഓയിൽ ഒരു ഹെൽത്തി ഹെയർ ആക്കി വെക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ അപ്പോൾ സ്കിന്നും കഴിഞ്ഞു ഹെയറും കഴിഞ്ഞു ഇനി ഡ്രസ്സിലോട്ട് കിടക്കും നിങ്ങൾക്ക് കംഫോർട്ടബിൾ എന്തിനാണോ നിങ്ങൾ സാരിയിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു സാരി ഉടുക്കുക അപ്പോൾ അതൊക്കെ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക ഇവൻ ചുരിദാർ അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് അതിടാം അല്ലെങ്കിൽ ഇതിടാം അതല്ല നിങ്ങൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിമ്പിൾ ചുരിദാർ നിങ്ങൾ ആണ് ഒരുപാട് ഹെവി വർക്ക് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു സിമ്പിൾ ചുരിദാർ ഷോൾഡ് ഉണ്ടെങ്കിൽ ഷോൾഡ് ഇടുക അല്ലെങ്കിൽ കുർത്ത് ഇടുന്നവർക്കാണെങ്കിൽ കുർത്ത് ഇടാം അപ്പോൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക ഓക്കെ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഹെയറിനെ പറ്റിയും സ്കിന്നിനെ പറ്റിയും നമ്മുടെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റിനെ പറ്റിയും എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഇനി മറ്റൊരു കാര്യം ഈയൊരു വീഡിയോയിൽ ത്രൂ ഔട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ സാധാരണ ടാൽക്കം പൗഡറ് ഐലൈനറ് ഐബ്രോ പെൻസിൽ ഇതൊക്കെ നമ്മളുടെ സാധാരണക്കാരുടെ വീട്ടിലെപ്പോഴും ഉള്ള സാധനങ്ങളാണ് അപ്പോൾ അത് തന്നെയാണ് ഞാനും ഈയൊരു ത്രൂ ഔട്ട് വീഡിയോയിൽ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഇനി നിങ്ങളോട് ഒന്ന് രണ്ട് സജഷൻസ് ഒന്ന് രണ്ട് കാര്യങ്ങളും പറയാനുള്ളത് ർ പിഗ്മെൻറ്റേഷനുള്ളവരാണെങ്കിൽ അതായത് നമുക്ക് നോർമലായിട്ട് ചെറിയൊരു കറുപ്പൊക്കെ കണ്ണിൻ്റെ അടിയിൽ എല്ലാവർക്കും ഉണ്ടാക്കും ചെറിയ ചെറിയ ഇപ്പോൾ എൻ്റെ സ്കിൻ കണ്ടില്ല ഇപ്പോൾ ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ എനിക്ക് പുറത്ത് പോവാം ഓക്കെ ഇത് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് അപ്പോൾ ഇതിലെനിക്ക് പോവാം പക്ഷേ ഇത് വേണ്ട എൻ്റെ ആക്നീസോ എൻ്റെ അതെ ഇവിടെ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സോ ഒന്നും ഇത് കവർ ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും ഞാൻ ഇതിൽ പോകാം കംഫർട്ടബിളാണ് തൽക്കാലത്തേക്കൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഇത് മതി എനിക്ക് പക്ഷേ ഹെവി പിഗ്മെൻറ്റേഷൻസ് ഉള്ളവർ അതായത് നല്ല രീതിയിൽ അണ്ടർ ഐസിലൊക്കെ ഡാർക്ക്നെസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഓക്കെ അപ്പം നിങ്ങളുടെ മാരേജ് ആവാറാവുമ്പോഴേക്കും അത് സെറ്റ് ആയിക്കോളും ട്രീറ്റ്മെൻറ്റ് എടുത്തോളൂ അത് മറ്റൊരു കാര്യം അപ്പം ഇങ്ങനൊരു ഫംഗ്ഷനുള്ളവരാണ് ഈ കളർ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാതെ തലേന്നേ പോയി ഫേഷ്യലൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്കിന്നിനെ പിടിച്ചില്ലെങ്കിൽ അത് വീണ്ടും വൃത്തിയേടാക്കും ഇനി ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് കുറച്ചും കൂടി വെളുക്കട്ടെ കുറച്ചും കൂടി ഭംഗി ഭംഗിയിട്ടെ എന്ന് പറഞ്ഞു ഫേഷ്യൽ ചെയ്ത് പിറ്റേ ദിവസം കൊളാക്കുന്നത് അപ്പം നമുക്കും വിശ്വാസമുള്ളവരുടെ അടുത്തും നമുക്ക് പറ്റുന്ന ഫേഷ്യൽസും മാത്രം നമ്മളെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതായിരുന്നു ഹെവി പിഗ്മെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ദൈവം ഇത് കളർ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും സ്കിന്നിനൊരു വൃത്തി ഉണ്ടാവില്ല നമുക്ക് തന്നെ വിഷമാവും എന്ത് കോലോണ് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ എന്ത് കോലമാണ് എന്നാൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല ഒരു ടെക്സ്റ്റർ ഇല്ല ഒരു പിംപിൾസ് ഇല്ലാത്തവർ ജസ്റ്റ് ഒരു പൗഡർ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക് മാത്രം ഇട്ടാൽ മതി അവരുടെ സ്കിൻ ഭയങ്കര ഭംഗിയായിരിക്കും പക്ഷേ മറ്റുള്ളവരെ കണ്ടിട്ട് നമുക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല ഇപ്പം എന്നെപ്പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പിഗ്മെൻറ്റേഷൻ പിഗ്മെൻറ്റേഷൻസ് അല്ല എനിക്ക് ഒരുപാട് ആഗ്നീസ് ഉള്ളതാണ് പക്ഷേ ഞാൻ ഓക്കെ ഞാൻ കംഫർട്ടബിളാണ് ഓക്കെ നമുക്ക് എന്തുണ്ടോ അതിൽ നമ്മൾ കംഫർട്ടബിൾ കംഫേർട്ടബിളാവുക ഓക്കെ അപ്പോൾ ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നമില്ലാത്ത സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഓക്കെ ഫൈൻ നിങ്ങൾക്ക് ജസ്റ്റ് പൗഡർ ഇടുക ജസ്റ്റ് ഒരു പൊട്ട് ഒത്തുക കണ്ണെഴുതുക ഓക്കെ ജസ്റ്റ് ലിപ്സ്റ്റിക് ഇഷ്ടമുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ലിപ് ബാംസ് അപ്ലൈ ചെയ്യുക അത്രയേ ഉള്ളൂ നേരെ മറിച്ച് ആക്നീസും പ്രശ്നങ്ങളും ഉള്ളവരാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു പരിധി പരിധിവരെ ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു മേക്കപ്പ് വെച്ച് അതായത് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് വർക്കാം പക്ഷേ ഹെവി പിഗ്മെൻറ്റേഷൻസ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് കല്യാണത്തിന് മാത്രമേ നിങ്ങൾക്കത് ഹൈഡ് ചെയ്ത് ഇടാൻ പറ്റുകയുള്ളൂ പക്ഷേ ലൈഫ് ലോങ് നിങ്ങൾ അതും വെച്ചിട്ട് നടക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ കളർ കറക്റ്റ് ചെയ്യാൻ പഠിക്കുക ഓക്കെ കളർ കറക്ഷനാക്കാം അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഹെവി പിഗ്മെൻറ്റേഷൻസ് ആണെങ്കിൽ കളർ കറക്ഷൻ അല്ലാണ്ട് മറ്റൊരു ഓപ്ഷൻ ഇല്ല ഈ ഒരു മേക്കപ്പ് ലുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ നിങ്ങൾ ഡൗൺ ആക്കുകയല്ല പക്ഷേ എങ്കിലും ഞാൻ പറയുവാണ് അപ്പോൾ ആ ഹെവി പിഗ്മെൻറ്റേഷൻസ് ഉണ്ടോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കളർ കറക്ഷൻ എങ്ങനെയെന്ന് പഠിക്കുക നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക അത് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ ഓക്കെ സോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ടിപ്സ് ട്രിക്സ് എന്നൊക്കെ പറയുന്നത് സോ അഫോർഡബിൾ റേഞ്ചിലുള്ള ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കാം ഞാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു അമ്പത് രൂപ റേഞ്ചിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉള്ളു ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നന്നായിട്ട് ഒരുങ്ങുക സുന്ദരികളായിരിക്കുക അത്രയൊക്കെ ഉള്ളൂ സോ ലെറ്റ്സ് ബിഗിൻ സോ എൻ്റെ ഫേസ് ഞാൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയിസ്ചറൈസർ നമുക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് മോയിസ്ചറൈസേഴ്സ് അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ നല്ലൊരു മോയിസ്ചറൈസർ ചൂസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ ഫേസിന് നന്നായിട്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു അഫോർഡബിൾ റേഞ്ചിൽ അടിപൊളി ആണ് ലൈറ്റ് മോസ്ചറൈസർ ആണ് ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയതാണ് സോ അതെൻ്റെ ഫേസിന് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് കൈ വെച്ച് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പം നെക്കിലോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ മോസ്ച്ചറൈസർ അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ പോൺസിൻ്റെ എസ് പി എഫ് തേർട്ടി പ്ലസ് ഉള്ള ഒരു സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ സൺസ്ക്രീൻ എപ്പോഴും സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുക്കും സണ്ണിൽ നിന്നൊക്കെ അപ്പോൾ സണ്ണിൻ്റെ ഒരു റേയ്സൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്കിൻ സ്കിന്നിഷ്യൂസ് ഒരുപാടുണ്ടാകാം അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പറയുന്നത് സൺസ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷം അര മണിക്കൂറെങ്കിലും മിനിമം ഇങ്ങനൊരു ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ സ്കിന്നിന് നല്ലൊരു ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ അത് കൊടുക്കും ദെൻ ലിപ്പൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം നല്ലൊരു ലിപ്ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ലിപ്സിന് നല്ല രസമായിരിക്കും നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ആ ഒരു ഡ്രൈ പാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ദെൻ ഇവിടെ ഞാൻ ആകെ ഒരു മേക്കപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് മെബിലിൻ്റെ ബി ബി ക്രീമാണ് നിങ്ങൾക്ക് ഏതൊരു ബിബി ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാം ഇതൊരു ടിൻ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു കവറേജ് ഒന്നും ഇല്ല ഇപ്പോൾ കണ്ടില്ലേ ഞാനത് കൈവെച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു യെല്ലോ ഇഷ് കളർ ഓഫ് ടിൻ്റ് മാത്രമേ എൻ്റെ സ്കിന്നിൽ കൊടുക്കുന്നുള്ളൂ ഓക്കെ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ടെക്സ്ചറോ പ്രശ്നങ്ങളോ ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡറോ ടാൽക്കം പൗഡറോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ എനിക്ക് സ്കിൻ അങ്ങനെ ലീവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എനിക്കൊരു ടിൻ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഡള്ളായിപ്പോയി സ്കിൻ അപ്പോൾ എൻ്റെ ലിഡ്സിലും എൻ്റെ അണ്ടർ ഐസിലും ഒക്കെ ഞാൻ ഈ ഒരു ബി ക്രീം മാത്രമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഗാനിയറിൻ്റെ പോൺസിൻ്റെ ദെൻ ലാക്മിയുടെ സി സി ക്രീം ഇതൊക്കെ ഒരു നൂറ് രൂപയിൽ താഴെയുള്ള ബി ബി ക്രീമും സി സി ക്രീമുമാണ് മേബിലിൻ്റെ കുറച്ച് ആണ് റേറ്റ് ഉള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ളത് ഉപയോഗിക്കുക അത് നെക്കിലോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇല്ലെങ്കിൽ രണ്ട് കളറായിട്ട് തോന്നും അപ്പം ഇത് പ്രത്യേകിച്ച് ഒന്നും മാറ്റം വരുത്തുന്നില്ല ഓക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് വൈറ്റോണ്ട ആ ഒരു ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാം ഇവിടെ ഞാൻ കോമ്പാക്ട് പൗഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നില്ല സാധാ ജോൺസൺസ് ബേബിയുടെ സാധാ ടാൽക്കം ഇല്ലേ അതാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ കയ്യിലെടുത്തതിന് ശേഷം ഒന്ന് ബേക്ക് ചെയ്യാൻ പോവുക ബേക്കിങ് ഇൻ ദ സെൻസ് ലൈക്ക് എൻ്റെ ലിഡ്സിലും അണ്ടർ ഐസിലും പിന്നെ മൂക്കിൻ്റെ ആ ബ്രിഡ്ജിലും ഒക്കെ ഞാൻ ജസ്റ്റ് ഇത് വെച്ച് വെച്ച് കൊടുക്കുക നമ്മൾ സാധാരണ ട്രാൻസ്ലൂസൺ പൗഡർ വെച്ചിട്ടൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ഒരു അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത് അപ്പം ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെയൊന്നും വെച്ച് വെച്ചു കൊടുക്കുക കൈ മതി ബ്രഷോ സ്പ ബ്ലെൻഡറോ ഒന്നും വേണ്ട അപ്പം കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഞാൻ ഒന്ന് വെച്ചു കൊടുത്തു ഓക്കെ ലിഡ്സിലൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ ഒന്ന് ഹൈലൈറ്റഡ് എഫക്റ്റ് കിട്ടും ദെൻ അഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ബ്രഷോ നിങ്ങളുടെ കയ്യോ അല്ലെങ്കിൽ ഇതുപോലൊരു പഫോ ഈ പഫ് നമുക്ക് സാധനം കോമ്പാക്ട് പൗഡറൊക്കെ മേടിക്കുമ്പോൾ കിട്ടണതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തട്ടിക്കളയാം എക്സസ് ആയിട്ടുള്ള തട്ടിക്കളയം അപ്പോൾ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് ഞാൻ എന്താ ഈ ഒരു പഫ് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ വെച്ച് 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 ഇങ്ങനെ തട്ടി തട്ടി കളയുവാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം കണ്ടില്ല ആ ഒരു ഭാഗം മാത്രം നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നന്നായിട്ട് പതുക്കെ പതുക്കെ ടൈം എടുത്ത് ബ്ലെൻഡ് ചെയ്യുക ഇപ്പം ടാൽക്കം പൗഡർ വെച്ചിട്ടാണെങ്കിലും അടിപൊളി ബ്യൂട്ടി ആവാൻ നമുക്ക് അപ്പോൾ ടൈം എടുത്തിങ്ങനെ പതുക്കെ പതുക്കെ കൈ വെച്ചും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ബ്രഷ് എടുത്തിട്ട് പതുക്കെ ഒന്ന് തട്ടിക്കളയുക നമുക്ക് ആ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് അല്ല കളയേണ്ടത് അതിലേക്ക് എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഇത് തട്ടിക്കളണ്ടത് അപ്പോൾ ഞാൻ ആ ബ്രഷ് വെച്ച് പതുക്കി ഒന്ന് തട്ടിക്കളഞ്ഞു ഓക്കെ സോ അത്രയേ ഉള്ളൂ അപ്പോൾ തന്നെ കണ്ടില്ല ഒരു പ്രത്യേക ബ്രൈറ്റ്നസ് കിട്ടി സോ എൻ്റെ ബാക്കിയുള്ള ഫേസ് ഒക്കെ വെയർത്തുക അപ്പോൾ അടുത്തൊരു ടിപ്പ് നിങ്ങൾക്ക് പറയാനുള്ളത് ഏത് മേക്കപ്പ് ആവട്ടെ തുടങ്ങുന്നതിന് മുമ്പ് ഫാൻ അല്ലെങ്കിൽ എ സി ഓൺ ചെയ്തിട്ടിട്ട് തുടങ്ങുക ഇല്ല എന്നുണ്ടെങ്കിൽ വെയർത്തിട്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നിൽക്കത്തില്ല പ്രത്യേകിച്ച് സമ്മർ സീസൺ ആണെങ്കിൽ അപ്പോൾ ഫാൻ ഉള്ള ഒരു ഫാൻ കൃത്യമായിട്ട് ഇടുക എ സി ആണെങ്കിൽ എ സി ഇട്ടിട്ട് മാത്രം മേക്കപ്പ് ചെയ്യുക അതൊക്കെ നമ്മുടെ മേക്കപ്പിനെ ലാസ്റ്റ് ചെയ്യിപ്പിക്കും ഓക്കെ ബാക്കി കുറച്ച് പൗഡർ എടുത്തിട്ട് ഞാൻ എൻ്റെ ബാക്കി കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ സെയിം പഫ് എടുത്തിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്തു അപ്പം അതിൻ്റെ അകത്ത് എന്താ ഉള്ളിലോട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യും ലാസ്റ്റായിട്ട് ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്നും കൂടി ഒപ്പി ഒപ്പി കൊടുത്തു അപ്പോൾ അവിടെയും എക്സസ് ആയിട്ടുള്ള പൗഡർ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും ദൻ കണ്ണെഴുതാൻ നിങ്ങൾക്കൊരു ഐ ലൈനറോ കാജലോ എന്ത് വേണമെങ്കിലും എടുക്കാം മേളിലും താഴെ എഴുതുന്നവരുണ്ട് മേളിലും മാത്രം എഴുതുന്നവരുണ്ട് താഴെ മാത്രം എഴുതുന്നവരുണ്ട് ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഇപ്പം ഞാൻ ജസ്റ്റ് മേളിൽ ഐലൈൻ ചെയ്യാൻ വേണ്ടി ലാക്മീയുടെ ഇൻസ്റ്റാ ലൈനർ എടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് ഐ ടച്ചിൻ്റെ ലൈനേഴ്സ് ഉണ്ട് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ലൈൻ ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് വിങ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ കണ്ണിനെ അനുയോജ്യമായ രീതിയിൽ വിങ് ലൈൻ ചെയ്ത് കൊടുക്കുക പറ്റാത്തവർ ജസ്റ്റ് കാജൽ വെച്ചിട്ട് മുകളിൽ ലൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ദെൻ ബെല്ലാവോസ്റ്റയുടെ കാജലാണ് നിങ്ങൾക്ക് ലാക്മിയുടെ കാജൽ എടുക്കാം മെബിലിൻ്റെ കാജലുണ്ട് ഒരു ഐടെക്സിൻ്റെ കാജലുണ്ട് എൽ എയ്റ്റീൻ്റെ കാജലുണ്ട് ഒരുപാട് കാജൽസ് അവൈലബിൾ ആണ് സോ അത് വെച്ചിട്ട് ഞാൻ താഴെ വാട്ടർ ലൈൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുവാണ് ഓക്കെ ജസ്റ്റ് ഒരു എന്താ പറയുക കണ്ണിനൊരു ഭംഗി കിട്ടാൻ വേണ്ടി എഴുതി കൊടുക്കുക എന്നിട്ട് അടുത്തൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെയിം ലൈനറില്ലേ ആ ഐ ലൈനർ വെച്ചിട്ട് നമ്മുടെ ലാഷസ് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് കൊടുക്കുക എക്സസ് ഒക്കെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ തുടച്ച് തുടച്ചോളയാം അപ്പോൾ നമുക്കൊരു ഇട്ട എഫക്റ്റ് കിട്ടും അവർ വോളൂമിനസ് ഒന്നും അല്ല പക്ഷേ ഒരു ഇട്ട കണ്ണിൻ്റെ ആ പീലിക്കൊക്കെ കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ് കിട്ടും ഒരു പ്രത്യേക ഭംഗി കിട്ടും ഓക്കെ മസ്കാരില്ലാത്തവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം ഇതൊന്നും പ്രത്യേകിച്ച് പുറത്തു മേടിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ലൈനർ വെച്ച് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ദെൻ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പെൻസിൽ പെൻസിലുടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐബ്രോ കിറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെൻസിലിന് വേണ്ടി മിസ്ക്ലെയറിൻ്റെ കിറ്റ് എടുത്ത് മിസ്ക്ലെയറിൻ്റെ പെൻസിലെടുത്തേക്കണേ നല്ലൊരു പെൻസിലാണ് പക്ഷേ ഈ പെൻസിലിൻ്റെ കളർ എനിക്കൊരു പൊടിക്ക് ലൈറ്റ് ആണ് സോ നിങ്ങളെടുക്കുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡോ ബ്ലാക്കോ ബ്രൗണോ ഉള്ളതൊക്കെ ഉപയോഗിക്കാം അപ്പം പെന്സിൽ വെച്ച് നിങ്ങൾക്ക് പിരികെഴുതാം അതല്ലാന്നുണ്ടെങ്കിൽ ഐബ്രോ കിറ്റ് ഉള്ളവർ അത് വെച്ച് എഴുതാം പോമേഡ് ഉള്ളവർ പോമേഡ് വെച്ച് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ് അപ്പം നമുക്ക് ഏത് വെച്ചും എഴുതാം അതിനു വേണ്ടിയാണ് ഞാൻ ഒരു സൈഡ് പെന്സില് വെച്ചും ഒരു സൈഡ് ഈ ഒരു ഐബ്രോ കിറ്റ് വെച്ചും എഴുതുന്നത് ഓക്കെ രണ്ടിൻ്റെ ഫിനിഷ് നിങ്ങൾ നോക്കിക്കോ ഇപ്പം ലെഫ്റ്റ് സൈഡില് കാണുന്നത് ആ ഒരു പെന്സില് വെച്ചും എൻ്റെ റൈറ്റ് ഇപ്പം നിങ്ങൾ കാണുന്ന ആ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ആ ഒരു ഐബ്രോക്കെറ്റ് വെച്ചിടാം രണ്ടും ഫിനിഷിൽ ലാസ്റ്റ് വന്നപ്പോൾ സെയിം ആയിട്ട് തന്നെ വന്നു അപ്പം നമ്മൾ ടൈം എടുത്ത് എഴുതുന്നതിൻ്റെയാണ് ഞാൻ കഴിഞ്ഞു നമ്മുടെ ഏകദേശം കഴിയാറായി ലിപ്സ്റ്റിക്കിന് വേണ്ടി രണ്ട് ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് എടുത്ത് കഴിക്കണം നിങ്ങൾക്ക് കയ്യിലുള്ള ലിപ്പാമോ ലിപ്സ്റ്റിക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം എന്നിട്ട് പതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മളൊരു സട്ടിൽ മേക്കപ്പ് ലുക്ക് ഉദ്ദേശിക്കുന്നത് മേക്കപ്പ് ആണോ അല്ല അല്ല ആണ് ആ ഒരു ഇതാണ് ചെറുതായിട്ട് ആ പിങ്ക് വെച്ച് വരച്ചു കൊടുത്തിട്ട് ഈ ന്യൂഡ് എൻവൈബ് ലിപ്സ്റ്റിക് വെച്ചിട്ട് ജസ്റ്റ് ബ്രൗണ് ഈ ന്യൂഡാണിത് അത് വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടി എനിക്ക് ഇഷ്ടമല്ല ഗ്ലോസി ഫിനിഷ് സോ ഞാൻ എന്താ പറയുക ഒരു ടിഷ്യൂ എടുത്തിട്ട് സെയിം തന്നെ അതും ഒന്ന് വെച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്കും കഴിഞ്ഞു സോ ഇത്രയുള്ളൂ എൻ്റെ ലുക്ക് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇത്തിരി ലിപ്സ്റ്റിക് കയ്യിലെടുത്തതിന് ശേഷം ചീക്സിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലഷ് എഫക്റ്റ് കിട്ടും അതൊന്നും ഉള്ളൂ ഇത്രയുള്ളൂ ഒരു പൊട്ട് വട്ട പൊട്ട് വെച്ചിട്ടുണ്ട് ദേൻ്റെ മുടി ഇതുപോലെ ഞാൻ കെട്ടി ഒരു പോണി ടയിൽ കെട്ടിയിട്ട് ഉള്ളിൽ കൂടി എടുത്തു ഈ കയറൊക്കെ ഒരു ഒരിതില്ലേ ഇപ്പോൾ ഞാൻ കൺസരാട്ടോ ഇത് ഇത് കണ്ടില്ലേ ഇത് ഇതുപോലെയൊന്നും ഞാൻ ബാക്കിൽ വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ മെടഞ്ഞ് മെടഞ്ഞ് കെട്ടി ഇത്രേ ചെയ്തിട്ടുള്ളൂ ഒരു നാടൻ ലുക്ക് വേറെ ഒന്നുമില്ല ഒരു ജിംക പോലെ തരക്കാൻ എപ്പോഴും ജിംക നമ്മളുടെ ഫേസിന് പ്രത്യേക ഭംഗി തരും അപ്പോൾ നമ്മൾ ചുരിദാറൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ സൽവാറോ മറ്റെന്തെങ്കിലും സാരി ഒക്കെ ഇടുമ്പോൾ ജിംക ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗി കിട്ടും ഇത്രയും ചെയ്തിട്ടുള്ളൂ ഇത്രയും ആക്നി ആഗ്നി ഉള്ള ഞാനാണ് കേട്ടോ പക്ഷേ എനിക്കിത് ഇഷ്ടമായി ലുക്ക് സിമ്പിൾ മേക്കപ്പിലു സോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ടാറ്റാ ലവ് യു ഓൾ ബൈ ബൈ